രണ്ട് സാറന്മാർ തമ്മിലുള്ള അന്തരംഗമാണ് ഈ രണ്ട് ഈ വീഡിയോകളിൽ കണ്ടുവരുന്നത്. സാറന്മാർ യൂട്യൂബർ ആയാൽ എങ്ങനെ ഇരിക്കും? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്റ്റ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മലമ്പുഴ ഡാമിലെ കാഴ്ചകളാണ് കാണിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന മലമ്പുഴ ഡാമിലെ സിപ് ലൈൻ എത്ര രൂപയാവും, എങ്ങനെയുണ്ട് യാത്ര എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടുവെക്കും. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലെ ആ ഫ്രണ്ട് കൂടെ ഉണ്ട്, അതിഥി. ഇവിടുത്തെ റേറ്റൊക്കെ ഈ കൊടുത്തിരിക്കുന്നതാണ്. സിംഗിൾ ആയിട്ട് വരാൻ 81 രൂപ, ഫാമിലി രണ്ട് മുതിർന്നവർ, 130 സെന്റിമീറ്ററിന് താഴെയുള്ള രണ്ട് ഉയർന്ന കുട്ടികൾ, ടോട്ടൽ 242 രൂപ. വിദ്യാർത്ഥികൾക്ക് 6 പേർക്ക് 403 രൂപ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റുകൾ കേട്ടോ. അപ്പൊ ഇവിടെ കൂടെയാണ് എൻട്രി ചെയ്യേണ്ടത്, മാസ്ക് ഉണ്ടെങ്കിൽ കയറ്റി എടുത്തുള്ളൂ. അപ്പൊ നമുക്ക് 2 പേർക്ക് 81 രൂപ വെച്ച് 162 രൂപ ആയിരിക്കും വരുന്നത്. 162 രൂപ കൊടുക്കുന്നു, അത് വേണം നമ്മൾ അതിനുള്ളിലേക്ക് കയറാൻ. ഇവിടെ വേണമെങ്കിൽ റെഡി ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ എടിഎം കാർഡ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ പേടിഎം സ്കാനിങ് ആയിട്ടുള്ള റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മളിതാ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ചേർ വരുമ്പോ ഇരിക്കട്ടോ, അത്രേ ഉള്ളൂ. ഇരിക്കുമ്പോ സ്റ്റിക്ക് ഒക്കെ ചേർത്ത് കൊടുത്തോളൂ, ചേർത്ത് കുടിക്കോ, കഴിഞ്ഞെടുത്ത് പേടി ആവുള് കേട്ടാ. ഒരു ലെവലില്ലാതെ ഇതിലൊരു ഗ്ലാസ് കൂടെ ഇരിക്കണം, അത് കാരണം ലോങ് വ്യൂവിൽ എടുക്കാനും പറ്റണില്ല. ഒരു സെക്കൻഡ് പരിപാടി കഴിഞ്ഞു കേട്ടോ, ഇത് അധികം സമയമൊന്നുമില്ല. 1 സെക്കൻഡിൽ കയറി ഇരുന്നു, ഞാൻ മൂവ് ചെയ്തു, അങ്ങനെ നിർത്തലോ ഒന്നുമില്ല. പേടിച്ച് അല്ലേ, 1 സെക്കൻഡിൽ അയാൾ ലോക്ക് വിട്ടു, ഇതാ പറഞ്ഞു വിട്ടു. ഇതാണ് അവസ്ഥ, അയ്യാ താഴ്ച. ആരുമില്ലല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുമില്ല. ഒഴിഞ്ഞു വരിക, ഒഴിഞ്ഞു വണ്ടികളായിട്ട് വരാം. നമ്മള് നേരത്തെ കണ്ടത് ഇതിന്റെ ഉള്ളിലായിരുന്നു, ഇപ്പൊ നമ്മളതിന്റെ മോളിൽ നിന്നുള്ള വ്യൂ. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം. അതെ, മലമ്പുഴ ഡാം ആരും കാണാത്ത രീതിയിലൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പൊ അത് കണ്ടില്ലേ, ഒരേ രീതിയില് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് മൊത്തം നമ്മൾ കണ്ടത് ഉള്ളിൽ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പോ കാണുന്നത് മൊത്തം മോളിക്കൂടെ ഉള്ള വ്യൂസ് ആണ്. എയർ വ്യൂ, അതെ. ചെരിപ്പൊന്നും താഴെ പോവാതെ നോക്കുക. അതെ, താഴ്ചയാണ് കേട്ടോ. അതെ, നല്ല താഴ്ചയുണ്ട്. എന്നാലും അത് പെട്ടെന്നായത് തിരിച്ചറിയില്ല. ഉറുമ്പിനെ പോലെ ആ കൊറേ ആളുകൾ താഴെ കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഇതാ നമ്മുടെ മലമ്പുഴ ഡാം. നമ്മള് നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് അടി കഴിഞ്ഞോ? ആ, അവര് മതിയാക്കി പോയെന്നാണ്. സിപ്ലൈൻ ലൈഫിൽ ആദ്യമായിരുന്നു സിപ്ലൈനിലെ കാഴ്ചകൾ.
അപ്പൊ ലൈഫിൽ ആദ്യമായിട്ട് റോപ്പ് വേയിലെ കാഴ്ചകളാണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ടീച്ചർ സാറും കൂടെ ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ. ലോങ് ആയിട്ട് ഒരാള് ഒരു വണ്ടി വരുന്നുണ്ട്, ആളില്ല. എന്താണ് കേട്ടോ, നല്ല രസമുണ്ട്. നമുക്കിപ്പോ കാണുന്ന കാഴ്ച നമുക്കൊരു 10 മിനിറ്റിന്റെ ഒരു റോപ്പ് വേ യാത്ര ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇതേ കണ്ടില്ലേ പനേരെ കാല് മുട്ടില്ല, മരങ്ങളൊക്കെ അത് അടിയിൽ പൊടിച്ചു വരുന്നുണ്ട്. ഇതിന് എന്നും മരത്തിൽ ഇതിൽ തട്ടി തുടങ്ങുക. ഇതൊക്കെ ഒഴിഞ്ഞു പോവുക കേട്ടോ, ആൾക്കാർ കുറഞ്ഞു. കാരണം അത് വീക്കെൻഡ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കണം ആൾക്കാർ കുറഞ്ഞത്. അത്യാവശ്യം ദൂരമുണ്ടോ? ദൂരമുണ്ട്, 10 മിനിറ്റിന്റെ യാത്ര ഉണ്ടെന്നാണ് താഴെ ഞാൻ കണ്ടത്. അവര് സീരിയസ് ആയിട്ടിരിക്കും. കിളികള് പറന്നു പോണ കേട്ടോ ലോങ് വ്യൂവില്. നേരത്തെ നമ്മൾ ക്രോസ് ചെയ്ത, കഴിഞ്ഞ വീഡിയോയിൽ ക്രോസ് ചെയ്ത പാലമാണ് കേട്ടോ ഇത്. അവിടെയും ഒരു പാലമുണ്ട്, ഈ സൈഡിലും ഒരു പാലമുണ്ട്. ഇതില് ഈ സൈഡില് ഡാമിന്റെ നന്നായിട്ട് രക്ഷയുണ്ട്. ഇവിടെ ബോട്ടിംഗ് ആണെങ്കിൽ ഇവിടെയാണ് ബോട്ടിങ്ങിന് പോകേണ്ടത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നിറച്ച് കുറെ വെള്ളമുണ്ട്, പക്ഷെ ആ ഡാമിന്റെ മുകളിലാണെങ്കിൽ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അത് വിടത്തില്ല. റോപ്പ് വേ അത്യാവശ്യം ദൂരമുണ്ട്. റോപ്പ് വേ അല്ലല്ലോ, ഇതെന്താ പറയണേ, റോപ്പ് വേ അത്യാവശ്യം ദൂരമുണ്ട്. ചെറിയ സ്പീഡിലാ പോകുന്നത്. കേറിയപ്പോ ഒരു പേടി, താഴോട്ട് നോക്കിയാലും പേടി. കുത്തനെ നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. കൊച്ചു പിള്ളേരെയൊക്കെ വെച്ചത് ആ ഫാമിലിയൊക്കെ ഇരുന്ന് പോകുന്നത്. മാവിന്റെ ഇറങ്ങി. അപ്പൊ ഇതാണ് ഡാമിൽ നിന്നുള്ള വെള്ളം. ഏത് ഇറങ്ങിയല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ താഴെ കൂടെ ആണ് ഇങ്ങനെ നടന്നു പോയി ഈ സൈഡിൽ കൂടെ ഡാമിലേക്ക് എത്തിപ്പെട്ടത്. ഒരു എയർ വ്യൂ കാണുന്ന ഒരു എഫക്റ്റ്. നമ്മള് എല്ലാ മരമൊക്കെ മുകളിൽ നിന്ന് കാണാം, സ്മൂത്ത് ആയിട്ട് പോകാം. 81 രൂപ ഒരു വലിയ എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ്. അതെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ വരുന്നവര് മസ്റ്റ് ആയിട്ട് അത്യാവശ്യം ദൂരമുണ്ടല്ലോ. ദൂരം 10 മിനിറ്റിന്റെ യാത്രയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അങ്ങ് താഴെ പോവോ? ഇല്ലല്ലേ, അവിടെ നമ്മൾ തിരിച്ചതുപോലെ വെച്ച് വരും. ഇനി ഇറങ്ങി അവിടെ ഒരു സ്റ്റാർട്ട്, ഇല്ല നമുക്ക് ഇതുപോലെ തന്നെ ഇരുന്നാൽ മാത്രമാണ്. അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങനെ പോകും. അതാണ് സംഭവം. ലൈറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ എന്ത് പറയാനുള്ളത്? എല്ലാം സുഖല്ലേ? പിന്നെ വീട്ടിലൊക്കെ എന്താ വിശേഷം? അങ്ങനെ പറയാം. അധികം കപ്പിൾസ് ആണ് ഇവിടെ അധികം വരണേ. അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നെ ഇല്ല, കിട്ടാത്തതിന്റെ അല്ല. പുള്ളിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ കർത്താവേ, ഇതെന്തായാലും ട്രോൾ. അപ്പൊ സ്റ്റാർട്ടിങ്
സ്ഥലം തൊട്ട് ഇവിടം വരെ 544 മീറ്റർ ആണ്. അവിടെ ഒരിടത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, അതായത് അര കിലോമീറ്റർ ആയി. ഹലോ ചേട്ടാ, സുഖമാണോ? അടിപൊളി. നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെയാണ് മിഷൻ തിരിയുന്ന സ്ഥലം. അപ്പൊ നമ്മള് ഈ എൻഡിങ് പോയിന്റിൽ ചെന്ന് കറങ്ങി വന്നപ്പോഴേക്ക് നല്ല രീതിയിൽ പേടിച്ചു കേട്ടോ. ഇത് കിടന്നതാ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്, പൊട്ടി വീഴുപോകുന്നൊരു വരെ പേടിച്ചു പോയി. എന്തെങ്കിലും സംഭവിച്ചതാണോ? അത് ഇങ്ങനെ റാ പോലെ കറങ്ങി ഇങ്ങനെ വരെയാണ്. അതിന് എന്തൊക്കെയോ ഈ സ്മൂത്ത് ഇല്ല, നോർമൽ ഉണ്ടായിരുന്ന ഒരു സ്മൂത്ത് ഇല്ല. ട്രാക്ക് മാറിയപ്പോഴേ തിരിച്ചായി ഇങ്ങനെ കറങ്ങി വന്ന വഴി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൊത്തത്തിൽ ഒരു കിലോമീറ്റർ 200 മീറ്റർ, മൊത്തത്തിൽ 1200 മീറ്റർ ആണ് ഇത് ടോട്ടല് മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് കാഴ്ച. 701 മീറ്റർ ആണ് ഇതുവരെയുള്ള ദൂരം. ഫാമിലിയായിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ വെച്ച് ആളുകൾ വരുന്നുണ്ട്. എനിക്ക് നല്ല ധൈര്യം തന്നെ അല്ലേ എപ്പോഴേ. പിന്നെ ക്യാമറ ഇല്ല, നമ്മൾ കൊച്ചിന് പോലും ക്യാമറ വെച്ചിരിക്കുന്നു. ഇപ്പോ ഞാൻ ക്യാമറ ശശികുട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശശി, അതെ, ശശി കുന്നമ്മേൽ സോമന്റെ തൊട്ടപ്പുറത്ത് മൊബൈൽ കുത്തിയിരിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റാറ്റസ് ഇടാനുള്ള ഫോണിൽ എടുക്കട്ടെ. അതെ 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 അതെ. പക്ഷെ എന്നെ ക്ലോസ് അപ്പ് എടുക്കുമ്പോ ഒരുമാതിരി മോണ്ടാ. അപ്പൊ അത്യാവശ്യം ഒറിജിനൽ. അതെ അതെ, ഇറ്റ്സ് മൈ ഒറിജിനൽ ഫേസ്. ഓക്കെ, നല്ല എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗോപ്രോ ഒക്കെ പിടിച്ചേക്കണേ. എന്റെ കുടുംബം നിക്കേണ്ട വരും, അതുകൊണ്ട് ഞാൻ മാക്സിമം നല്ല താഴ്ത്തത് ശരി, ഞാൻ താഴ്ത്തിട്ട് വേണമെങ്കിൽ പിടിക്കാം. താഴ്ത്തത് സീൻ ഭയങ്കര വൃത്തിയാടാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത് എന്റെ ഫേസ് തന്നെ പിടിക്കണേ. ഏയ് പറയാൻ ഇഷ്ടം പോലെ. കുറച്ചും കൂടി ലൈറ്റ് ഒക്കെ വരുമ്പോ കുറച്ചും കൂടി ഭംഗി നമുക്ക് ഇനി എന്താ പ്ലാനിലുള്ളത്? ഇനി അടുത്ത് നമ്മൾ കവയിലേക്കാണ് പോണം. കവ, മലമ്പുഴ കവ. എന്നാലും ഇന്ന് ഇതൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ലേ. റോപ്പ് വേ.
വിചാരിക്കാത്ത ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, ഇത് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തൃശ്ശൂരത്തെ വീഡിയോ ചെയ്തു, ഇപ്പൊ ഇതാ പാലക്കാടാണുള്ളത്. ഇതൊക്കെ എനിക്ക് എക്സാം ഡ്യൂട്ടി കിട്ടി വാലുവേഷൻ ഒക്കെ വരുന്ന ശേഷം വൈകിട്ടൊക്കെ ഉള്ള ടൈമിലാണ് ഈ വരുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം ആ കോളേജിലെ സാറാണ്. രണ്ട് സാറന്മാർ തമ്മിലുള്ള അന്തരംഗമാണ് ഈ രണ്ട് ഈ വീഡിയോകളിൽ കണ്ടുവരുന്നത്. സാറന്മാർ യൂട്യൂബർ ആയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഡാമിലെ പെയിന്റ് അടി കണ്ടിട്ടുണ്ട്? എന്തിനാ അവിടെ എത്തുമ്പോ അവൻ വലിച്ചു കുറക്കുമ്പോ ചാടി ഇറങ്ങിക്കൊള്ളാം, സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ കറങ്ങി അങ്ങ് പോകും. നമ്മൾ വീണ്ടും ഇറങ്ങും. 81 രൂപ പോവാം. ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങൂലേ. ഈ ഗ്ലാസ് ഇതില്ലായിരുന്നെ കുറച്ചുകൂടെ കാറ്റ് കിട്ടിയേനെ അല്ലേ. ഇതിൽ ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ഗ്ലാസ്, ഈ രണ്ട് സൈഡിന് ഗ്ലാസ് ഒരു ഫ്രെയിം മാത്രം മതിയായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു എന്താ പറയാ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നത്. അല്ല, ഇങ്ങനെ മുള്ളുവലി പോലെ എന്തെങ്കിലും വല വെച്ചെങ്കിലും കാറ്റ് കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. ഇത് അടഞ്ഞ റൂമിലെ പോലെ പൂവെന്ന് ഇരിക്കുക, അങ്ങനെ ഒരു ഫീല് തോന്നി. ഇത് മോശം. എമർജൻസി നമ്പർ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, 0491-2815-159. ഫോൺ എടുത്ത് ബോധമില്ലാതിരിക്കുമ്പോ എങ്ങനെ വിളിക്കുക? എന്താ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചീങ്കണ്ണീരെ എയർ വ്യൂ, ഇതിവിടത്തെ എന്തോ വാട്ടർ ബാൻസ് ഒക്കെ ഉള്ള സെറ്റപ്പാണ്. അപ്പം എയർ വ്യൂയിൽ കുറേ ഉണ്ട് കാണാൻ. ഏറ്റവും നല്ലത് എയർ മീൻസ് റോപ്പ് വേയിൽ കയറിയിട്ട് മലമ്പുഴ വേണമെങ്കിൽ ചുറ്റി കാണാം, മൊത്തം ഡാമും കാണാം, എല്ലാം കാണാം. ഡാമിൽ വേണമെങ്കിൽ ഇറങ്ങുന്നവർക്ക് അങ്ങനെ ഇറങ്ങി നല്ല രീതിയിൽ സാധനങ്ങളും മീൻസ് കാഴ്ചകളൊക്കെ കാണാം. അതിനേക്കാളും നല്ലത് മോളിൽ നിന്ന് ഒരു വ്യൂ കാണുന്ന ഏറ്റവും നല്ലത് ലോ റൗണ്ട് വേ മീൻസ് റോപ്പ് വേ വഴി കൂടെ. നമ്മൾ അടുത്ത് കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിനുള്ളിൽ ചാടി ഇറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ സമയം കൊണ്ട് വീണ്ടും. അതെ അതെ, ഇത് വരുമ്പോഴേക്കും ചാടി ഇരുന്നോളുക, വരുമ്പോഴേക്കും ചാടി മാറിക്കോളുക, അല്ലെങ്കിൽ ജിം കണക്റ്റാ ജിം അവിടെ കുറെ ആൾക്കാർ. നിങ്ങൾ സാധനങ്ങളൊക്കെ പിടിച്ചോ. അപ്പൊ നമ്മളെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. എത്താറായിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ് ചാടി ഇറങ്ങി. ഇപ്പൊ സംഭവം സിമ്പിളാ, ഇന്നില്ലേ ഒരാൾ ഇറങ്ങണം അതേപോലെ ഷൂട്ട് ചെയ്യാം. നമ്മളിതാ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഇതിൽ നിന്ന് ഇറങ്ങണ രീതി ഞാൻ വേറെ ഒരാൾ ഇറങ്ങണേം കൂടെ കാണിച്ചു തരാം. ഇപ്പം നോർമലി ഒരെണ്ണം വരുമ്പോ ഇതേപോലെയാണ് ഇരിക്കുന്നത്, ഇവിടെ വരുമ്പോ ഒന്ന് സ്ലോ ആവും, ഇപ്പോഴേക്കും ചാടി ഇറങ്ങില്ല. ഇതാ ഇപ്പൊ എത്താറായി വരെയാണ് ഇറങ്ങണ കണ്ടോ. തുറന്നു ഇല്ല ചേട്ടാ, ഒരു സെക്കൻഡ് ഈ പരിപാടി കഴിഞ്ഞു ഒന്നുകൂടെ കാണിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഗ്യാപ്പിൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാ തുറന്നു, ഇതാ ഇറങ്ങി, ഇതാ മാറി. ഇങ്ങനെയാണ് എൻ്റെ വർക്കിംഗ്. അപ്പൊ ഇതിങ്ങനെ വരുന്നു, ഉടനെ അവിടെ ഇരിക്കുന്നു, ഇതാ ലോക്ക് ഇടുന്നു, ഇതാ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ആ രണ്ട് ചെക്കന്മാര് കയറുക. ലോക്കിട്ട് പോയി. ഇതാണ് നമ്മുടെ സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. പ്രായമുള്ളവര് കുട്ടികളൊക്കെ ഇതിൽ കയറുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. നല്ലൊരു എന്താ പറയാ, അറിയാണ്ടെങ്കിൽ പറയണ്ട, അത് നല്ലത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് കേട്ടോ. ഇത് ഈ കുറേ ദൂരം നല്ല എയർ വ്യൂവില് നല്ലതായിട്ട് കാണാം, ചെറിയ പൈസ ആയിട്ട് എനിക്ക് തോന്നിയാ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക.
അപ്പൊ മറ്റ് നല്ല നല്ല വീഡിയോസിലൂടെ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ബൈ.